എന്തുകൊണ്ടാണ് ചോദിക്കാറുള്ളത്? കാരണം താങ്കൾ വിളിച്ചതിന് മുമ്പിൽ അങ്ങനെ ഒരു പ്രക്ഷോഭം നടത്തിയ സ്ഥിതിക്ക് ഗ്രൂപ്പ് മെമ്പേഴ്സ് അറ്റ്ലീസ്റ്റ് ആ ഗ്രൂപ്പിലുള്ള ആരെങ്കിലും ടെക്നിക്കൽ ടീമോ അല്ലെങ്കിൽ കൂടുതലുള്ള ആക്ടേഴ്സോ അതിന് സപ്പോർട്ടിനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അല്ല, അത് സപ്പോർട്ടിന്റെ പ്രശ്നമല്ല. ഞാൻ മനഃപൂർവ്വം പിന്നെ ഞാൻ ഒന്ന് രണ്ട് സ്ഥലത്ത് പറഞ്ഞിരുന്നു. കാരണം ഞാനിപ്പോ ഉദ്ദേശിക്കുന്നത് ഞാൻ ശ്രീനിവാസനെ പോലത്തെ ആളായിരിക്കല്ലേ, മനോജ് കേജിനെ പോലത്തെ ആളായിരിക്കും. സത്യത്തിൽ ഞാനിങ്ങനെ ഈ കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് അത് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു പരിപാടിയാണല്ലോ. അപ്പൊ അവര് പല ലൊക്കേഷനിൽ അഭയം കാര്യങ്ങളായി നിൽക്കുമ്പോൾ അവരെ ഇതിലേക്ക് വലിച്ചു കഴിച്ച് അവരുടെ ഒരു മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചിട്ട് മാത്രമാണ്. ഞാൻ ഏതായാലും ഈ ഇതിന് വേണ്ടിയിട്ട് ഇത് ഈ കാരണം എനിക്ക് ഈ നഷ്ടപ്പെട്ട പണം തിരിച്ചു കിട്ടണം. പിന്നെ ഈ ഇപ്പോൾ മലയാള സിനിമ എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിനൊരു സംരക്ഷിക്കുക അല്ലെങ്കിൽ അവർക്ക് വേണ്ടി സംസാരിക്കുക, അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ചിന്തിച്ചത്. അല്ലാതെ അവർ ഇതിൽ തെറ്റുകാരൊന്നുമല്ല. അവർ ഇവിടെ ഞാനിപ്പോൾ ഇപ്പോൾ ഇന്നലെ മുതലാണ് ഞാനിപ്പോൾ ധ്യാനോട് സംസാരിക്കാൻ തുടങ്ങിയത്. കാരണം എന്താ പറയുക, നമ്മൾ ഇനി പ്രമോഷൻ കാര്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലാതെ ഞാൻ എപ്പോഴും ഈ വിഷയങ്ങളൊന്നും കൂടെയായിട്ട് ഡിസ്കസ് ചെയ്തിരുന്നു. അല്ല, അതിപ്പോ ഇപ്പോ ഇപ്പൊ രജനീന്റെ ആരാധകരെ ഇപ്പൊ പറയാണ്, 10-ാം തീയതി ഇങ്ങനെ ഒരു പടം റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ നമ്മളെ ജയിലർ മുങ്ങിപ്പോവോ എന്ന് അവര് പറയുകയാണെങ്കിൽ അങ്ങനെ ആയിരിക്കാം ചിലപ്പോ. കാരണം വലിയ നമ്മളിപ്പോ ഒരു ലോറി കാറും അല്ലെങ്കിൽ ചെറിയൊരു ഓട്ടോറിക്ഷയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. നമ്മളെ രണ്ട് പടത്തിൽ ബഡ്ജറ്റ് വൈസ് ആർട്ടിസ്റ്റ് വൈസ് എന്തായാലും വലിയൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പ്രശ്നമുണ്ട്. പക്ഷെ എന്നാലും നമ്മളുടെ ഒരു അവകാശമായിരുന്നു ഈ ജയിലർ എന്ന് പറയുന്ന ഒരു പേരിൻ്റെ ഒരു അവകാശം, അതായിരുന്നു ഞങ്ങളുടെ ഒരു മെയിനായിട്ടുള്ള സാധനം. ഇപ്പം എന്താ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് കുറച്ചൊരു അയവ് വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമ്മളായിട്ടൊരു ഫ്ലെക്സിബിൾ ഈ അവരായിരുന്നല്ലോ കേസ് കൊടുത്തത്. അപ്പോൾ അവരെന്നെപ്പോൾ നമുക്ക് കേസ് ഒന്നും വേണ്ട എന്നുള്ള രൂപത്തിൽ അവരിപ്പോൾ നമ്മളായിട്ട് ഒരു സംസാരം നടന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ ഞാൻ പറയില്ല, ഞാനൊരു പ്രശ്നക്കാരനല്ല. എന്നായിട്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ അവരുണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഞാൻ മീഡിയേൻ്റെ മുമ്പിൽ വന്ന് പറഞ്ഞു. ഇപ്പോൾ അവരിപ്പോൾ എന്നായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കുന്നില്ല, നമുക്ക് നല്ല രീതിയിൽ പോകാമെന്ന് എനിക്കിപ്പോൾ ഒരു ചെന്നൈയിൽ കിട്ടിയ ഇൻഫർമേഷനൊക്കെ അതാണ്. അതോടൊപ്പം ഞാൻ നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് ഒരാഴ്ച മുമ്പോട്ട് എക്സ്റ്റെൻഡ് ചെയ്തു. അതിന് പ്രധാന കാരണം ഇവിടുത്തെ തിയേറ്ററുകാർ, അതായത് ഫിയോക്ക് എന്ന സംഘടന, ഇവരൊക്കെ പിന്നെ അതിലെ പല ആളുകളും എന്നോട് പറഞ്ഞു നിങ്ങൾ കുറച്ചും കൂടി ഇങ്ങനെ ബുദ്ധിപരമായിട്ടുള്ള കാര്യം ഇതാണ്, സിനിമക്ക് നല്ലത് ഇതാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അനുസരിക്കുകയാണ്. കാരണം അവർക്ക് ഒരുപാട് അനുഭവമുള്ള ആളുകളാണ്. അപ്പോൾ അതിൻ്റെ പേര് ഞാൻ അനുസരിക്കണം. അപ്പോൾ ഇത്രയും നാൾ ഈ ഒരു എഫേർട്ട് ഇട്ട് ഇത്രയും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞതിന് ശേഷം റിലീസ് മാറ്റി വെക്കുകയാണെങ്കിൽ ഇപ്പം നല്ല പറഞ്ഞു കോംപ്രമൈസ് ആയി ഇതാന്ന് പറഞ്ഞു. അപ്പോൾ അതിനൊരു അർത്ഥമില്ലാതെ തങ്ങൾ എടുത്ത എഫേർട്ടിന് അർത്ഥമില്ലാതെ പോയില്ലേ? അല്ല, ഈ കോംപ്രമൈസ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്ന കോംപ്രമൈസ് എന്ന് പറഞ്ഞാൽ പണം വാങ്ങിയിട്ടുള്ള കോംപ്രമൈസ് ആയിരിക്കും സാധാരണ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് അവരെ ഞങ്ങൾക്ക് കുറച്ച് പണം തരുന്നത് അല്ലെങ്കിൽ അവരെന്തെങ്കിലും സാറ്റലൈറ്റ് ഓട്ടിട്ട് റൈറ്റ്സ് വാഗ്ദാനം ചെയ്ത് ഇങ്ങനത്തെ ഒരു കോംപ്രമൈസ് ഇല്ല. ഒരു അത് അങ്ങനത്തെ കോംപ്രമൈസ് എന്ന് പറഞ്ഞ സാധനം അതല്ല. സൗഹൃദപരമായിട്ട് ഇത് അവരായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു, ഇവിടെയുള്ള തിയേറ്ററുകാരായിട്ട് നമ്മൾ കോംപ്രമൈസ് ചെയ്യുന്നു. എന്തിനു പറയുന്നത്, ഞാൻ ചേമ്പറിന് മുമ്പിൽ പിന്നെ അവരെ പറ്റി കുറേ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവർക്കും അവരുടേതായ കുറേ പ്രശ്നങ്ങളും പരിമിതികളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുക, ഒരു പ്രശ്നക്കാരനായിട്ട് സമൂഹത്തിലേക്ക് വരാൻ ഇഷ്ടപ്പെടുന്നില്ല. ഞാൻ കുറച്ച് സിനിമകൾ എടുക്കുക, അതാണ് എൻ്റെ പരമമായ ലക്ഷ്യം, അതാണ്. അതുകൊണ്ട് ഇവർ ഈ തിയേറ്റർ ആരംഭിക്കൊക്കെ നമുക്ക് നാളെ ആവശ്യമുള്ളതാണ്. നിലവിൽ എത്ര തിയേറ്ററുകൾ കിട്ടി? അല്ല, ഇപ്പം നമുക്ക് ഏകദേശം ഒരു 60-ഓളം തിയേറ്റർ കിട്ടിയിട്ടുണ്ട്. ഇനിയും നമ്മൾ ഒന്നും കൂടി ഒരു 75 തിയേറ്ററൊക്കെ കിട്ടും. പക്ഷെ ചില തിയേറ്ററുകാർ തന്നെ പറയുന്നുണ്ട് എന്താണെന്ന് പറഞ്ഞാൽ, ഒരു ഒരു കോമ്പൗണ്ടിൽ തന്നെ സെയിം രണ്ട് തിയേറ്റർ, അതായത് ആദ്യത്തെ ആഴ്ചയിൽ ഉണ്ടാകുന്ന പ്രശ്നം പറയുന്നത്, ആദ്യം എന്ന് പറഞ്ഞാൽ ഭയങ്കര പീക്കായിരുന്നില്ല. ആ സമയത്ത് പല കൺഫ്യൂഷൻ ഉണ്ടാകും, ചിലപ്പോൾ ഈ ടിക്കറ്റ് എടുത്ത് അയാൾ അവിടെ കയറും. അപ്പോൾ എന്നെ പല ആളുകൾ ട്രോൾ ചെയ്ത് അങ്ങനെ, അതായത് രജനീകാന്തിന് ടിക്കറ്റ് എടുത്ത ആൾ അറിയാതെ ഓടി എൻ്റെ പടത്തിൽ കയറുന്നതാണ്. അപ്പോൾ അത് വേണ്ടല്ലോ നമുക്കിപ്പോൾ. നമ്മളുടെ തന്നെ ഓഡിയൻസ് വന്ന് കയറി നമ്മളെ പടം കണ്ട് വിജയിപ്പിക്കുക എന്നുള്ള ഒരു കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. സംഘടനയുടെ ഭാഗത്ത് നിന്ന് പിന്നെ അങ്ങനെ ഒരു നിങ്ങൾ ഇങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ ഒരു പ്രഷറും കാര്യങ്ങളും എനിക്ക് ഒന്നുമില്ല. ഇതിപ്പോ ഞാനിപ്പോ എന്താ പറയുക, ചർച്ചകൾ ഉണ്ടല്ലോ സൗഹൃദപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വ്യക്തിപരമായിട്ട് ചർച്ച ചെയ്തപ്പോ ഏറ്റവും ഗുണകരമായത് നമ്മള് സിനിമക്ക് ഏറ്റവും ഗുണകരമായതും ഇപ്പോൾ തമിഴ് സിനിമയാണെങ്കിൽ അത് ഇവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് ഗോകുലം ഗോപാലൻ സാറാണ്. അപ്പോൾ അവർക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാവരുത്. അപ്പോൾ അവരെ സൈഡിലും അവരും വലിയൊരു പൈസ കൊടുത്തിട്ട് ഇവിടെ എടുത്തൊരു പടമാണ്, അവർ പ്രൊഡ്യൂസറൊന്നും ഇല്ല ഇതിൻ്റെ. അപ്പോൾ അവർക്കും ബുദ്ധിമുട്ടുണ്ടാകരുത്, തിയേറ്ററുകാർക്ക് ബുദ്ധിമുട്ടുണ്ടാവരുത്. ഇതൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു മാറ്റം
ഇതിനുവേണ്ടി ഞാൻ നിന്നത്. അപ്പൊ പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ സിനിമ കുറച്ചും കൂടി എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ആളുകളിലൊക്കെ നമുക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കിപ്പോ ഈ 75 എന്നുള്ളത് 100 125 തിയേറ്ററിലേക്ക് എത്തിക്കാൻ പറ്റും. ഇത്രയും എക്സ്പെക്ടേഷൻസ് ഒക്കെ ഉണ്ട്, ഒരുപാട് ഇത്ര എഫേർട്ട് ഇട്ട് ഇങ്ങനെയൊക്കെ വിവാദങ്ങൾ ഉണ്ടായ സ്ഥിതിക്ക് ഉറപ്പായും പ്രേക്ഷകരുടെ സിനിമയ്ക്ക് കയറാൻ ചാൻസുകൾ ഉണ്ടാവും. പക്ഷെ എന്തോ ഇത്ര ഒരു ആ സിനിമ എക്സ്പെക്ട് ചെയ്ത ലെവലിലേക്ക് എത്തിയില്ലെങ്കിൽ ഇതൊക്കെ അത് പ്രൊമോഷൻ സ്ട്രാറ്റജി അല്ലേ എന്നൊരു കമന്റ് വരാൻ നല്ലൊരു അങ്ങനൊരു വിവാദം വരാൻ ചാൻസ് ഇല്ലേ? സിനിമനെ സംബന്ധിച്ചിടത്തോളം നമ്മളിപ്പോ എന്ത് വ്യവസായമാണെങ്കിലും നമുക്ക് ഒരു അതിപ്പോ ഒരു മാർക്കറ്റിൽ ഇറക്കിയാൽ ഇത്ര ആൾ അത് ഉപയോഗിക്കും എന്നൊക്കെ മനസ്സിലാക്കുന്നത് പ്രോഡക്റ്റ് ഒക്കെ ആണ്. സിനിമ എന്ന് പറയുന്ന സാധനം ഇപ്പൊ നിങ്ങൾക്ക് രോമാഞ്ചം തന്നെ അറിയില്ല, 3-4 പ്രൊഡ്യൂസേഴ്സ് കണ്ടിട്ട് അവർക്കൊന്നും തിരിച്ചറിയാൻ പോകാത്ത ഒരു ഭയങ്കര ഹിറ്റാണ് ആ പടത്തിന് ഉണ്ടായത്. ഭയങ്കരമായിട്ട് എക്സ്പെക്ട് ചെയ്ത ഇപ്പൊ കുഞ്ഞാലി വരക്കര പോലുള്ള സിനിമ നേരെ തിരിച്ചു റിവേഴ്സ് ഒടിയൻ അങ്ങനെയുള്ള സിനിമകളൊക്കെ റിവേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ സിനിമ എന്ന് പറയുന്നത് ഒരു വൈകാരികമായിട്ടുള്ള ഒരു കലാസൃഷ്ടിയാണ്. അതിപ്പോൾ എനിക്ക് അവകാശപ്പെടാൻ പറ്റും ഒരിക്കലും. ഇപ്പൊ ജയിലർ എന്ന തമിഴ് സിനിമയും അത് ഒരു ഫാൻസ് എന്ന് പറഞ്ഞ ഒരു 3-4 ദിവസമേ വരുള്ളൂ. പിന്നെ അതിനുശേഷം എന്ന് പറഞ്ഞ ഒരു നല്ല സിനിമ കാണാൻ വേണ്ടിയിട്ട് ആളുകൾ വരിക. പിന്നെ നമ്മളെ സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഫാൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പരിപാടി അല്ലല്ലോ. നമ്മളുടെ കണ്ടന്റ് നന്നായി കഴിഞ്ഞാൽ ഇപ്പോഴും ഹൈപ്പ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്, സംഭവം ശരിയാണ്. പക്ഷെ ആള് കയറി കഴിഞ്ഞിട്ട് കണ്ടന്റ് വർക്കായാലേ സിനിമ മുന്നോട്ട് അതിന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ആ കണ്ടന്റ് ഒരു ഡയറക്ടർ എന്ന നിലയിൽ ഞാൻ പലതവണ കണ്ടതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പിന്നെ ആ സിനിമയെ കുറിച്ച് ഇപ്പോൾ പറയാൻ എനിക്ക് പറ്റില്ല. അതായത് നല്ല സിനിമ ആണോ അല്ലെ മോശപ്പെട്ട സിനിമ ആണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മാക്സിമം നന്നാക്കി ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല പിന്നെ ഇപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ സെൻസറൊക്കെ കഴിഞ്ഞു. ഇപ്പോൾ അങ്ങനെ പല കണ്ട ആളുകൾക്കൊക്കെ ഈ പ്രത്യേകിച്ച് ഈ പെർഫോമൻസിനെ കുറിച്ച് ഭയങ്കര അഭിപ്രായം വന്നിട്ടുണ്ട്. ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസിൻ്റെ പെർഫോമൻസ്, പിന്നെ നവാസ് വള്ളിക്ക് വന്നു, ഇപ്പോൾ ഉണ്ണിരാജ എന്നൊക്കെ പറഞ്ഞാൽ ഒക്കെ കോമഡി റോള് മാത്രം ചെയ്യുന്ന ഉണ്ണിരാജ രണ്ട് കുട്ടികളെ കൊന്ന ഒരാളായിട്ടുള്ള ഇതിൽ അഭിനയിക്കുന്നത്, ഭയങ്കര ക്രൂരനായിട്ടുള്ള ആളായിട്ട് അഭിനയിക്കുന്നത്, മറിമയത്തിലൂടെ ചിരിപ്പിച്ച ഉണ്ണിരാജ പേടിപ്പിക്കാൻ പോവാണ്. അപ്പോൾ അതൊക്കെ എൻ്റെ ഒരു പരീക്ഷണം അതായിരുന്നു. കുറച്ച് എന്തെങ്കിലും ഒക്കെ സംഭവങ്ങൾ കുറച്ച് വ്യത്യസ്തമായി ചെയ്യാൻ ശ്രമിക്കാന്നുള്ള അങ്ങനെയുള്ള ഒരു പരിപാടിയൊക്കെ അത് ചെയ്തിട്ടുണ്ട്. ബാക്കി ജനങ്ങളാണല്ലോ ഇത് കണ്ടിട്ട് ഒരു വിലയിരുത്തുന്നത്. പണ്ടത്തെ പോലെ അല്ലല്ലോ ഇപ്പൊ സിനിമകളെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയി. ഇപ്പൊ പണ്ട് അനുകൂല സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് തിയേറ്ററിലൂടെ ഓടിച്ചാൽ മാത്രം ഒരു പ്രൊഡ്യൂസറിന് ലാഭം ഉണ്ടാവുക, അല്ലെങ്കിൽ അവിടെ ഉത്തരവാദം നിൽക്കുന്നൊക്കെ. ഇപ്പോഴത്തെ ഒ ടി ടി പ്ലാറ്റ്ഫോംസ് നിറയുണ്ട്. ഓൾറെഡി സിനിമ വിറ്റതിന് ശേഷമാണ് തിയേറ്ററിൽ പോലും ഓടുക കൊടുക്കുന്നത്. ഇപ്പൊ അത് താങ്കൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കണ്ടന്റിൽ ഇത്ര കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്ഷൻ കൂടി ഇല്ലായിരുന്നു. ആ ദിവസം തന്നെ വേണമെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമിൽ റിലീസ് ചെയ്യാം. അതായത് തിയേറ്ററിൽ ചെയ്യാതെ ഒ ടി ടി ഡയറക്റ്റ് റിലീസ് അങ്ങനെയും ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ ഈ സിനിമ നിർമ്മാണ ഘട്ടത്തിലെ തീരുമാനിച്ചത് തിയേറ്റർ വാച്ച് തിയേറ്ററിൽ ഇറക്കി കാണാമെന്നുള്ള, ഞാൻ സിനിമ തിയേറ്ററിൽ ഇറക്കാന്നുള്ളൊരു സംഭവം. ഒ ടി ടിയിൽ നമുക്ക് ചിന്തിക്കാമല്ലോ, നമുക്ക് ഈ വെബ് സീരീസ് ഈ ഒ ടി ടിയുടെ കണ്ടന്റുകൾ എന്നുള്ള രൂപത്തിൽ വേറെ ചിന്തിക്കുക. ഇത് കുറച്ചും കൂടി കാരണം ഇതിൻ്റെ പിന്നെ സർട്ടിഫിക്കറ്റ് തന്നെ യു ആ സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ക്ലീൻ പരിപാടിയാണ്. ഒ ടി ടി കണ്ടന്റ് എന്ന് പറഞ്ഞാൽ അധികം പേഴ്സണലായിട്ട് വാച്ച് ചെയ്യുന്ന കണ്ടന്റുകളായതുകൊണ്ട് അതിൽ നമുക്ക് കുറേ കൂടി പല കാര്യങ്ങൾ പറയാം, അതേപോലെ സെക്ഷൽ കണ്ടന്റ് കൂട്ടാം, അങ്ങനെ പല ഏരിയാസുണ്ട്. ഇത് നമ്മൾ തിയേറ്റർ എന്ന് പറയുന്നത് പക്ക നമ്മൾ ഫാമിലി യൂത്ത് ഇവരെല്ലാവരെയും എല്ലാവർക്കും പറ്റുന്ന ഒരു പ്രോഡക്റ്റ് എന്നാണല്ലോ തിയേറ്റർ. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മൾ ഒ ടി ടിക്കാർക്ക് അങ്ങനെ ഇത് വർക്കാവുമോ എനിക്കറിയില്ല. അപ്പോൾ തിയേറ്ററിൽ ഒരു വർക്കാവേണ്ട ഒരു സാധനമാണ്.